മാത്രമുണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, ലോകോൽപത്തി മുതൽ ഭൂമിയിൽ ജാതി മത ഭേദമന്യേ നിഷ്കളങ്കരും നിർമ്മലരും നീതിമാന്മാരുമായ 10,000 സഹോദരങ്ങളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ അപ്രകാരമുള്ള ഒരു കൊലപാതകത്തിൻ്റെ സംഭവം വിവരിച്ചുകൊണ്ടാണ്. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 4:8 നമുക്കത് കാണുവാനായിട്ട് കഴിയും. കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് നമുക്ക് വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ വയലിലായിരുന്നപ്പോൾ കയീൻ തന്റെ അനുജനായ ഹാബേലിനെ ആക്രമിച്ചു കൊലപ്പെടുത്തി. അപ്പോൾ ഒരു കാരണവുമില്ലാതെ നിഷ്കളങ്കനായിരുന്ന തൻ്റെ അനുജനെ കയീൻ ആക്രമിച്ച് കൊലപ്പെടുത്തി. അസൂയയുടെയും വൈരാഗ്യത്തിൻ്റെയും ശത്രുത്വത്തിൻ്റെയും ഒക്കെയും പ്രതികരണമാണ് നാം ഇങ്ങനെയുള്ള കൊലപാതകങ്ങളിൽ കാണുന്നത്. മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ലോകത്തിൻ്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന അനേകായിരങ്ങൾ ഇപ്രകാരം കൊല്ലപ്പെടുന്നുണ്ട്. തത്വശാസ്ത്രത്തിൻ്റെ പിതാവായ സോക്രട്ടീസ് അപ്രകാരമാണ് കൊല്ലപ്പെട്ടത്. അങ്ങനൊരു നീണ്ട നിര നാം കാണുന്നുണ്ട്. ഒരാളല്ല, സമൂഹങ്ങളായിട്ട് ഇപ്രകാരം കൊല്ലപ്പെടുന്ന ചരിത്രം നാം കാണുന്നുണ്ട്. യഹൂദ ജാതിയെ മുഴുവനായിട്ട് ഉന്മൂലനം ചെയ്യണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 60 പേരെയാണ് അഡോൾഫ് ഹിറ്റ്ലർ ഗ്യാസ് ചേംബേഴ്സിലയച്ച് കൊന്നൊടുക്കിയത്. അങ്ങനെ അനേകായിരങ്ങളെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന ചരിത്രമാണ് നാം കാണുന്നത്. വി ഫൈൻഡ് സോ മെനി പീപ്പിൾ അസാസിനേറ്റഡ്. അസാസിനേഷൻസ് ആർ ഓൾവേസ് ദേർ റൈറ്റ് ഫ്രം ദ ഇൻസെപ്ഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ്. ഇൻ ദ ബൈബിൾ ഇറ്റ്സെൽഫ് വി സീ ഹൗ കെയിൻ ഹാഡ് കിൽഡ് ഏബൽ. സോ ഇറ്റ് കണ്ടിന്യൂസ് ഇറസ്പെക്റ്റീവ് ഓഫ് the positions or the status of the individuals. എന്നാൽ 2,000 ശേഷവും ഇപ്രകാരം ക്രൂരമായിട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടു വന്ന യേശുക്രിസ്തുവിൻ്റേതായിട്ടുള്ള ഓർമ്മ കൊണ്ടാടപ്പെടുന്ന ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. ലോകമെമ്പാടും യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ പോലും ഈ ദുഃഖവെള്ളിയാഴ്ച കൊണ്ടാടുന്നു, അതിനെ ബഹുമാനിക്കുന്നു. പാപത്തിലായ മാനവജാതിയെ രക്ഷിക്കുവാൻ സ്വന്തം ജീവൻ വെടിഞ്ഞ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഭാവം ലോകചരിത്രത്തിൽ പുതിയ വാതായനങ്ങളാണ് വെട്ടി തുറന്നത്. അതിന് പകരമായി അതിനോട് ഉപമിക്കുവാൻ മറ്റ് ഒരു മത നേതാക്കന്മാർക്കും ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം അത് ലോകത്തിന് പ്രദാനം ചെയ്തപ്പോൾ ലോകം അദ്ദേഹത്തിന് സമ്മാനിച്ചത് ക്രൂരമായ കുരിശുമരണമാണ്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം തൻ്റെ അവസാന ദിവസം വരെ, ഈ ഭൂമിയിലുള്ള തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ വിരളമായിരുന്നു. ആ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് എത്രമാത്രം മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, അതിനെ വർണ്ണിക്കുവാൻ പലപ്പോഴും വാക്കുകളില്ല. ഇന്ന് നാം ദുഃഖവെള്ളിയാഴ്ച ആഘോഷിക്കുമ്പോൾ തൻ്റെ മരണ ദിവസത്തിൽ തന്നെ യേശുക്രിസ്തു ആ സ്നേഹം കൊണ്ട് നമുക്ക് മാതൃക കാട്ടിയത് നാം പലപ്പോഴും ഓർക്കാറില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:51 തൻ്റെ മരണദിവസം നടന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ യേശുവിനോട് കൂടെ ഉള്ളവരിലൊരുവൻ കൈനീട്ടി വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവൻ്റെ കാത് അറുത്തു. ഗെത്സമനയില് മഹാപുരോഹിതനയച്ച അദ്ദേഹത്തിൻ്റെ പടയാളികളും
ജനക്കൂട്ടവും യേശുവിനെ പിടിക്കുവാൻ വളഞ്ഞപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരിലൊരുവനായ പത്രോസ് തൻ്റെ വാളൂരി മഹാപുരോഹിതനായ മൽക്കസിൻ്റെ ചെവി വെട്ടി. അപ്പോൾ ആ സഹോദരൻ്റെ അല്ലെങ്കിൽ മഹാപുരോഹിതൻ്റെ ആ ദാസൻ്റെ ചെവിയെ വെച്ച് യേശു സൗഖ്യപ്പെടുത്തുന്നതായിട്ട് നാം കാണുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് നാം കാണുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ വലിയ സംഘർഷത്തിൻ്റേതായിട്ടുള്ള അവസ്ഥയിൽ കൂരിരുട്ടാണ്. ഇവരെ യേശുവിനെ പിടിക്കുവാനായിട്ട് വളഞ്ഞ ശേഷം യേശുവിനെ പിടിക്കുവാൻ ഭാവിക്കുമ്പോഴാണ് ഈ മൽക്കസിൻ്റെ ചെവി അറക്കപ്പെട്ടത്. നമുക്കറിയാം ചെറിയൊരു വളരെ ചെറിയ അവയവമാണ്. ആ അവസ്ഥയിൽ പോലും കർത്താവ് അത് കാണുകയും ഉടനടി അവനെ തൊട്ട് അവനെ സൗഖ്യമാക്കുകയും ചെയ്തു. മാത്രമല്ല, അപ്രകാരം വാള് ഉപയോഗിക്കുവാൻ സാധ്യമല്ല എന്ന്, പാടില്ല എന്ന് കർത്താവ് കൽപ്പിക്കുകയാണ്. വാൾ ഉറയിലിടുവാൻ കൽപ്പിക്കുകയാണ്. അപ്പോൾ സംഘർഷം തിങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ പോലും ഇപ്രകാരം ചെവി നഷ്ടപ്പെട്ട ഒരുവനോടുള്ള മനസ്സലിവ്, അത് തൻ്റെ ശത്രുവാണെന്ന് മനസ്സിലാക്കണം. തന്നെ പിടിക്കുവാനായിട്ട് മഹാപുരോഹിതൻ അയച്ച കൂട്ടത്തിൽപ്പെട്ടവനാണ്. അവനോട് പോലും അനുകമ്പ കാണിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം എത്ര വലിയതാണ്. ആ രാത്രിയിൽ ഇരുട്ടിൻ്റെ മറവിൽ പോലും കർത്താവ് ആ സൗഖ്യം നൽകുകയാണ്. കൂടാതെ ലൂക്കോസിൻ്റെ സുവിശേഷം 23:28 വാക്യം വായിക്കുമ്പോൾ നോക്കുമ്പോൾ അനേക സ്ത്രീകള് തന്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. കുരിശിയുമെന്ന യെരുശലേമിന് തെരുവുകൾ വീണിട്ട് വീണ്ടും എഴുന്നേൽക്കുവാൻ നിവൃത്തിയില്ലാതെ ഏറ്റവും കഷ്ടത്തിലായിട്ട് മുൻപോട്ട് പോകുമ്പോൾ ആ കാഴ്ച കണ്ട സ്ത്രീകളോട് കർത്താവ് പറയുകയാണ്, എന്നെക്കുറിച്ച് നിങ്ങൾക്കറിയേണ്ട കാര്യമില്ല, നിങ്ങളെ നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മഹാശിക്ഷാവിധി അവരുടെ തലമേൽ വരുവാൻ പോവുകയാണ്. അതുകൊണ്ട് അവരെ ആ കടുത്ത ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കുവാൻ തക്കതിനുവണ്ണം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. കർത്താവ് അത്രമാത്രം അപ്പോഴും അവരെ സ്നേഹിക്കുന്നു. കർത്താവ് ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കുറേ സ്വർഗാരോടും ചെയ്തു, പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേലുണ്ടായി. ലക്ഷക്കണക്കിന് ആളുകളാണ് യെരുശലേമിൽ കൊല്ലപ്പെട്ടത്. അനേകായിരങ്ങളെ അടിമകളാക്കി റോമൻ അധികാരികൾ, ഏറ്റവും വലിയ പൈശാചികമായ ആക്രമണമാണ് യഹൂദന്മാരുടെ മേൽ അഴിച്ചുവിട്ടത്. അതോടൊപ്പം തന്നെ മരണത്തിൻ്റെ വേദനയിലും താന് തൻ്റെ കടപ്പാടുകളുടെ മുൻപിൽ പ്രവർത്തിക്കുന്നത് നാം മാതൃകയാക്കണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19:25 വായിക്കുമ്പോൾ യേശുവിന്റെ കുരിശിനരികിൽ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യയായ മറിയയും മഗ്ദലക്കാരി മറിയയും നിന്നിരുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. യേശുവിൻ്റെ അമ്മ കുരിശിൻ്റെ ചുവട്ടിലിട്ട് മറ്റെല്ലാവരും ഓടിപ്പോയി. ഈ നാല് സ്ത്രീകളും താൻ സ്നേഹിച്ച പ്രിയ ശിഷ്യനായ യോഹന്നാനും മാത്രമേ അവിടെയുള്ളൂ. മരണത്തിൻ്റെ അതിവേദനയിൽ ആയിരിക്കുന്ന കർത്താവ് ആ നിമിഷത്തിലും തൻ്റെ മാതാവിന് വേണ്ടി കരുതുകയാണ്. താൻ കടന്നുപോയാൽ തൻ്റെ മാതാവിന് മറ്റാരുമില്ല, താൻ ദൈവപുത്രനാണ്, തീർച്ചയായിട്ടും അതിനൊരു പ്രയാസം അവൾക്കുണ്ടാകാതെ സൂക്ഷിക്കും. എന്നാൽ താൻ സ്വർഗത്തിലേക്ക് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്കാണ് പോകുന്നത്. പക്ഷേ മനുഷ്യനായി താൻ ജീവിക്കുമ്പോൾ ചെയ്തു തീർക്കേണ്ട ചില കടപ്പാടുകളുണ്ട്. തൻ്റെ അമ്മയെ പരിരക്ഷിക്കേണ്ട ചുമതല യേശുവിനുണ്ട്.
അതുകൊണ്ട് മരണത്തിൻ്റെ അവസാന നിമിഷത്തിലും തൻ്റെ മാതാവിനെ സംരക്ഷിക്കുവാനുള്ള ചുമതല താൻ സ്നേഹിച്ച, താൻ അപ്രകാരം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന യോഹന്നാനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് തിരിഞ്ഞ യോഹന്നാനോട് കർത്താവ് പറയുകയാണ്, പിന്നെ ശിഷ്യനോട്, ആ ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ആ സമയം മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ചു. അപ്പോൾ ഈ ലോകത്ത് നിന്ന് തൻ യാത്ര പറയുന്നതിൻ്റെ നിമിഷങ്ങൾക്ക് മുൻപ് തന്നെ പെറ്റുവളർത്തിയ തൻ്റെ മാതാവിനെ യേശു കർത്താവ് താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന ശിഷ്യനെ ഏൽപ്പിക്കുകയാണ്. ഇന്ന് മാതാപിതാക്കന്മാരെ സ്നേഹിക്കുവാൻ കഴിയാതെ ഏറ്റവും പീഡനത്തിലൂടെയും വേദനയുടെയും തള്ളിവിടുന്ന ആധുനിക തലമുറയ്ക്ക് ഒരു മഹത്തായ മാതൃകയാണ് യേശു ക്രിസ്തുവിൻ്റേതായിട്ടുള്ള ഈ പ്രവർത്തനം. താൻ മരണത്തിൻ്റെ മുൻപിൽ അതിവേഗം പോയിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾക്കകം താൻ ഈ ലോകത്തോട് യാത്ര പറയും. എന്നാൽ താൻ ദൈവപുത്രനാണെങ്കിൽ പോലും ആ ഉത്തരവാദിത്വം സ്വർഗത്തിൽ ചെന്നാൽ യാതൊരു പ്രയാസവുമില്ലാതെ നിറവേറ്റുവാൻ കഴിയുമെന്നെങ്കിൽ പോലും താൻ ഈ ലോകത്തായിരിക്കുമ്പോൾ ആരോരുമില്ലാതെ അനാഥയായിത്തീരുന്ന അമ്മയെ തൻ്റെ പ്രിയ ശിഷ്യനിൽ ഏൽപ്പിക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് മഹത്തായ മാതൃകയാണ്. കാരണം മാതാപിതാക്കന്മാരെ സ്നേഹിക്കുവാനോ അവരെ ആദരിക്കുവാനോ അവരെ ശുശ്രൂഷിക്കുവാനോ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കർത്താവിൻ്റേതായിട്ടുള്ള ആ വലിയ സ്നേഹം ഇവിടെ കാണുകയാണ്. മാത്രമല്ല ലൂക്കോസിൻ്റെ സുവിശേഷം 23:34 കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണം. എന്നാൽ യേശു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. പിതാവാം ദൈവത്തിൻ്റെ ശിക്ഷ അവരുടെ മേൽ വരാതിരിക്കുവാൻ തക്കതിനുവണ്ണം യേശു ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഉപാധിയാണ്. ഇവരിത് ചെയ്തു, ഇവരെന്നെ ക്രൂശിക്കുന്നു, പക്ഷേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ ഇവർക്ക് സുബോധമില്ല. സുബോധമില്ലാത്ത ഒരു വ്യക്തി എന്ത് ചെയ്തിരുന്നാലും ന്യായത്തിന് മുൻപിൽ അതിനിളവുണ്ട്. അപ്പോൾ ഇവർക്ക് സുബോധമില്ലാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങവരെ ശിക്ഷിക്കരുതെന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. വളരെ സുബോധത്തോടുകൂടി കരുതി കൂട്ടിയാണ് അവർ യേശുവിനെ കൊല്ലുന്നതെങ്കിലും അവരെ രക്ഷിക്കുവാൻ ആ അവസാന നിമിഷം പോലും കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അഗാധത ആ അവസാന ദിവസം, ഈ ലോകത്തുള്ളതിൻ്റെ അവസാന ദിവസം, മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് നാം കാണുകയാണ്. മാത്രമല്ല താൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, തൻ്റെ ഇരുവശത്തും ഓരോ ദുഷ്പ്രവർത്തിക്കാരും ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരുവൻ കർത്താവിനോട് നിലവിളിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 23:42 വാക്യം വായിക്കുമ്പോൾ കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കേണമേ. ക്രൂശിക്കപ്പെട്ട ആ ദുഷ്പ്രവർത്തിക്കാരൻ കർത്താവിനോട് നിലവിളിക്കുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കേണമേ. കർത്താവിന് മറുപടി നൽകുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അപ്പോൾ തൻ്റെ മരണത്തിൻ്റെ അവസാന നിമിഷത്തിൽ പോലും തന്നോട് നിലവിളിക്കുന്ന ഒരുവൻ്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുക മാത്രമല്ല അതിന് മറുപടി നൽകുന്ന അത്യഗാധമായ സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. ഇന്ന് നാം ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുമ്പോൾ കർത്താവ് ആ ദുഃഖവെള്ളിയാഴ്ച അനുഭവിച്ച വേദനകളുടെയും യാതനകളുടെയും ഒക്കെയും കാഴ്ചകൾ നാം ഒരുക്കുമ്പോൾ, അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നാം മറക്കാതിരിക്കേണ്ട കാര്യം, നാം ഒരിക്കലും മറക്കരുതാത്തത് അവൻ്റെ സ്നേഹത്തിൻ്റെ ഭാവങ്ങളാണ്. ആ തൻ്റെ അവസാന ദിവസം, അവസാന മണിക്കൂർ വരെയും അവസാന നിമിഷം വരെയും അതെ അവൻ്റെ സ്നേഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു. പ്രാണവേദനയിൽ നിലവിളിക്കുന്ന അവസ്ഥയിൽ തന്നോട് നിലവിളിക്കുന്ന ആ ദുഷ്പ്രവർത്തിക്കാരൻ നിലവിളിയും കർത്താവ് കേട്ടു. കർത്താവിനോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് പറയുന്ന ആ അതിമഹത്തായ ഭാഗ്യമാണ് അവന് നൽകുന്നത്. അതുകൊണ്ട് കർത്താവ് പ്രിയ സഹോദരങ്ങളെ,
നാം ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്നുണ്ട്. സുദീർഘമായ ആരാധനകളൊക്കെയും പൂർണ്ണമാക്കുന്നുണ്ട്. എന്നാൽ ഈ ആരാധനകളുടെയൊക്കെയും പിന്നിൽ നമുക്ക് വേണ്ടിയിട്ട് ജീവനർപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എത്രമാത്രം നാം മനസ്സിലാക്കുന്നുണ്ട്, ആ സ്നേഹം എത്രമാത്രം പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതങ്ങളിൽ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സൗരഭ്യം എത്രമാത്രം മറ്റുള്ളവർക്ക് നമ്മിൽ നിന്നും ആസ്വദിക്കുവാൻ കഴിയുന്നുണ്ട് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്രകാരം സ്നേഹമില്ലാത്ത നാമമാത്ര ചടങ്ങുകളായിട്ട് ആരാധനകൾ അധപതിക്കുകയാണെങ്കിൽ ഈ ആരാധനകൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സ്നേഹം വാക്കുകളാലല്ല, നീണ്ട ആരാധനകളാലല്ല, പിന്നെയോ അനുദിന ജീവിതത്തിൽ പ്രവൃത്തികളാൽ പ്രകടമാകുമ്പോഴാണ്. ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വാരി വിതറുവാൻ തക്കവണ്ണം മുഖാന്തരമൊരുക്കുന്നത്. അപ്രകാരമുള്ള സ്നേഹത്തിൻ്റെ വലിയ പാതയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെതായിട്ടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ പ്രവർത്തനങ്ങൾ ഈ ദുഃഖ വെള്ളിയാഴ്ച മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.